എൻ സി പി യിലെ മന്ത്രിമാറ്റത്തിന് ദേശീയ അധ്യക്ഷൻ ശരത് പവാറും അനുകൂലമായി എന്ന വാർത്ത സംസ്ഥാന നേതൃത്വവുമായി ഇക്കാര്യത്തിൽ അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്നും വാർത്ത വരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ നേതാക്കളുടെ മുംബൈ യാത്ര മാറ്റിവച്ചിരിക്കുകയാണ് എ കെ ശശീന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള അവരുടെ ശ്രമം തുടരും ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും തത്സമയം ചേരുന്നു ഈ യഥാർത്ഥ മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഭീഷണി വന്നിട്ടുണ്ട് ഇൻ കേസ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ അദ്ദേഹം എം എൽ എ പദവി കൂടി രാജിവെക്കും എന്ന രീതിയിലുള്ള തീരുമാനം അദ്ദേഹം ട്വൻ്റി ഫോറുമായി പങ്കുവച്ചിരുന്നു ഒരു കാരണവശാലും രാജിവെക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് എ കെ ശശീന്ദ്രന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് യഥാർത്ഥത്തിൽ എ കെ ശശീന്ദ്രൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നാണോ താങ്കളുടെ റിപ്പോർട്ട് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ കൂടി സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾക്കുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരത് പവാറാണ് ഈ പാർട്ടിയിലേതായാലും അന്തിമമായ വാക്ക് പവാറിന്റെ പിന്തുണ ഇപ്പോൾ തോമസ് കെ തോമസ് വിഭാഗത്തിന് തന്നെയാണുള്ളത് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് പവാറും ഇപ്പോൾ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ എ കെ ശശീന്ദ്രൻ അങ്ങനെ പിണക്കിവിടേണ്ട കാര്യമില്ല എന്നതാണ് പൊതുവെയുള്ള ഒരു ഒരു ധാരണ അതിന് പ്രകാരം എ കെ ശശീന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏതായാലും നടക്കുകയും ചെയ്യും ഇന്നിപ്പോൾ മുംബൈയിലെത്തി പവാറുമായി നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്താൻ സംസ്ഥാനത്തെ നേതാക്കൾ ശ്രമിച്ചിരുന്നു പക്ഷേ പവാർ കോലാപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട തിരക്കുകളായതിനാൽ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മാത്രമല്ല മുംബൈയിലേക്ക് വന്ന് ചർച്ചകൾ നടത്താനുള്ള സാധ്യതകൾ ഇനി കുറവാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് പവാർ പവാറിന്റെ നിലപാട് ഏതായാലും സംസ്ഥാനത്തെ നേതാക്കൾക്ക് പ്രത്യേകിച്ച് പി സി ചാക്കോ പീതാംബരം മാസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് അറിയാം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പി സി പീതാംബരം മാസ്റ്റർ ശരത് പവാറുമായി ആശയവിനിമയം നടത്തിയതാണ് ദില്ലിയിൽ വെച്ച് പി സി ചാക്കോ സംസ്ഥാനത്തെ നേതൃത്വത്തിന്റെ നിലപാട് ഇതാണ് എന്ന തരത്തിൽ പവാറിന്റെ വിവരങ്ങൾ അറിയിച്ചതാണ് മാത്രമല്ല ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നില കൂടി ഇപ്പോൾ പി സി ചാക്കോയ്ക്കുണ്ട് അതുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിൽ കുറച്ചുകൂടി ഒരു ഒരു അതോറിറ്റേറ്റീവ് ആയ ഒരു പവർ ഇപ്പോൾ പി സി ചാക്കോയ്ക്ക് ഉണ്ട് ഉണ്ട് ൂടി തോമസ് കെ തോമസിന് അനുകൂലമാണ് അങ്ങനെയെങ്കിൽ എ കെ ശശീന്ദ്രൻ വൈകാതെ തന്നെ രാജിവെക്കേണ്ടി വരും എന്നതാണ് സൂചന മുഖ്യമന്ത്രിയെയും ഈ കാര്യം പി സി ചാക്കോ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ ഏതെങ്കിലും തലത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള എ കെ ശശീന്ദ്രന്റെ ശ്രമങ്ങളൊന്നും തന്നെ ഇനി ഫലം കാണാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഒരു മന്ത്രിമാറ്റം എൻ സി പി യിൽ നിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ ഘട്ടത്തിൽ തെളിഞ്ഞു വരുന്നത് ഓക്കെ സിനിമാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് എ കെ ശശീന്ദ്രൻ രാജിവയ്ക്കേണ്ടി വരുമോ എന്ന് ഒരു മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയും